സരീഷ്, കേരളീയ കാര്യത്തിലായാലും ലോകായുക്തയുടെ കാര്യത്തിലായാലും സർക്കാരുമായി വലിയ ഭിന്നത തുടരുകയാണ്. ഇപ്പോൾ സി പി ഐയുടെ കാര്യത്തിൽ സി പി ഐ പറയുന്നത് ഈ ഡി പി ആറുമായി ബന്ധപ്പെട്ട് ഇത്ര തിടുക്കം വേണ്ടായിരുന്നു, ഞങ്ങൾ ചില രേഖകൾ പ്രശ്നങ്ങൾ രേഖയിലെ പ്രശ്നങ്ങളൊക്കെ മുന്നോട്ട് വെച്ചതാണ്, അതിനു വേണ്ട വില നൽകിയില്ല എന്നാണ് സി പി ഐയുടെ വാദം. ഇനിയിപ്പോൾ എങ്ങനെയാണ് ഇടതുമുന്നണി ഈ പ്രതിവാദങ്ങളുമായി മുന്നോട്ട് പോവുക? മായ, കേരളയിൽ വിഷയം ഈ മന്ത്രിസഭയെ അംഗീകരിക്കുകയും മുന്നോട്ട് പോവുകയും ചെയ്തതു മുതൽ തന്നെ സി പി ഐ കൃത്യമായി തങ്ങളുടെ നിലപാടുകൾ വ്യക്തമാക്കിയിരുന്നു. അതായത് ഈ തിടുക്കത്തോടെയുള്ള സമീപനം സി പി എം അവസാനിപ്പിക്കണം, എല്ലാം ആലോചിച്ച് കൂടിയാലോചനകൾ നടത്തിയ ശേഷം മാത്രമേ മുന്നോട്ട് പോകാവൂ. പ്രത്യേകിച്ച് ഇത്തരത്തിൽ നിരവധി ആളുകളെ ബാധിക്കുന്ന ഒരു വിഷയമായതിനാൽ ആളുകളെ വിശ്വാസത്തിലെടുക്കണം, അവരെ ഈ കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുത്താൻ സാധിക്കണം. എവിടെയാണ് ഭൂമി ഏറ്റെടുക്കുന്നത്, എത്ര ഭൂമി ഏറ്റെടുക്കുന്നു, അതിൽ കൃഷിഭൂമി എത്ര, ഒപ്പം തന്നെ വീടുകൾ എത്ര നഷ്ടപ്പെടും തുടങ്ങിയ കാര്യങ്ങളൊക്കെ ജനങ്ങളെ ബോധ്യപ്പെടുത്തിയ ശേഷം മാത്രമേ ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകാവൂ. ഒപ്പം തന്നെ കൃത്യമായ ഡി പി ആർ, അതായത് ഈ പദ്ധതി എങ്ങനെയാണ് സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്നത്, സ്ഥലമേറ്റെടുപ്പ് എങ്ങനെയാണ്, ഒപ്പം തന്നെ സാമ്പത്തിക സ്ഥിതി എങ്ങനെയാണ്, എത്രയെത്ര രൂപയാണ്, ഏതൊക്കെ ഘട്ടത്തിലാണ് ചിലവഴിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം കൃത്യമായി പുറത്തുവിടാൻ സംസ്ഥാന സർക്കാർ തയ്യാറാവണം എന്നും സി പി ഐ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ ഇതൊന്നും സംസ്ഥാന സർക്കാർ, ഒപ്പം തന്നെ പ്രത്യേകിച്ച് സി പി എം ചെവിക്കൊണ്ടിരുന്നില്ല. തിടുക്കം കാട്ടി ഈ ഡി പി ആർ കേന്ദ്ര സർക്കാരിന് സമർപ്പിക്കുകയായിരുന്നു. അതിന്റെ പ്രതിഫലനം എന്ന രീതിയിൽ തന്നെയാണ് ഈ ഡി പി ആറിൽ വ്യക്തതയില്ല എന്ന കാരണത്താൽ ഈ കേരളയിലിന് അനുമതി നിഷേധിക്കുകയും ചെയ്തത്. അതിന്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ സി പി ഐ പരസ്യമായി രംഗത്തെത്തുകയും ചെയ്തത്. അതായത് തങ്ങൾ ആദ്യഘട്ടം മുതൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങളുണ്ട്, അത് പരിഹരിച്ച ശേഷം മാത്രം മുന്നോട്ട് പോയാൽ മതി, അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിന് നാണക്കേടുണ്ടാവും എന്ന് ഈ വിഷയത്തിൽ പറഞ്ഞതാണ്. പക്ഷേ സി പി എം അത് ചെവിക്കൊള്ളാൻ തയ്യാറായിട്ടില്ല. അതിന്റെ ഭാഗമായി തന്നെയാണ് ഈ നാണക്കേട്, അല്ലെങ്കിൽ ഈ ഇത്തരത്തിലുള്ള പ്രതിസന്ധി ഇപ്പോൾ വന്നിരിക്കുന്നത് എന്നാണ് സി പി ഐ പറയുന്നത്. ഇത് ചർച്ചയാക്കാനാണ്, അതായത് മുന്നണി യോഗങ്ങളിൽ ഈ വിഷയം ചർച്ചയാക്കുകയും. സരീഷ, ഇനിയിപ്പോൾ മുന്നണി യോഗത്തിൽ ഇത് ചർച്ചയ്ക്ക് വരും. ഒപ്പം ഇന്നിപ്പോൾ സി പി ഐയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവാണ്, അതിലും അവർ തീരുമാനങ്ങൾ എടുക്കില്ലേ, എങ്ങനെ പ്രതിരോധിക്കണം എന്നതിനെ കുറിച്ചൊക്കെ ഒരു തീരുമാനം അതുണ്ടാവില്ലേ? സി പി ഐ യോഗത്തിലും കൃത്യമായി ഈ വിഷയങ്ങൾ ഉയർന്നു വരും. രണ്ട് കാര്യങ്ങൾ പ്രധാനമായും, ഒന്ന് ഈ കേരളയിലുമായി ബന്ധപ്പെട്ടാണ്. കാരണം സി പി എം ആണ് ആദ്യഘട്ടം മുതൽ ഈ കേരളയിൽ നടപ്പാക്കണം എന്ന പിടിവാശി തുടരുന്നത്. ആ കാര്യത്തിൽ, അതായത് സി പി ഐ ആദ്യം മുതൽ തന്നെ പറയുന്നത് ജനങ്ങളെ വിശ്വാസത്തിലെടുത്ത് നടപ്പാക്കണമെന്നാണ്. ഈ ഘട്ടത്തിൽ ഈ സംസ്ഥാന സർക്കാരിന് ഒരു തിരിച്ചടി ഉണ്ടായ സാഹചര്യത്തിൽ സി പി ഐ ആവും ഇനി കാര്യങ്ങൾ കുറച്ചുകൂടി പക്വതയോടെ നോക്കിക്കാണണം എന്ന രീതിയിൽ എന്താണ് ഏത് നിലപാടാണ് ഇനി സ്വീകരിക്കേണ്ടത് എന്ന് ഇന്നത്തെ യോഗത്തിൽ ഈ ചർച്ചയാവും. ഒപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചർച്ച എന്ന് പറയുന്നത് ലോകായുക്തയുമായി ബന്ധപ്പെട്ടാണ്. കാരണം സി പി ഐ സംസ്ഥാന സെക്രട്ടറി കാനൻ രാജേന്ദ്രൻ തന്നെ നേരത്തെ വ്യക്തമാക്കിയത് ഈ ലോകായുക്തയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കൂടിയാലോചനകളൊന്നും നടന്നിരുന്നില്ല. മന്ത്രിസഭാ യോഗത്തിൽ വന്നപ്പോഴാണ് സി പി ഐയുടെ മന്ത്രിമാർ പോലും ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരുന്നത്. പെട്ടെന്ന് തന്നെ തീരുമാനമെടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത്തരത്തിൽ തിടുക്കം കാട്ടിയുള്ള സമീപനം ആ വിഷയത്തിലും, അതായത് ലോക ഐക്യ വിഷയത്തിലും കൈക്കൊണ്ടതിനാൽ ആ വിഷയവും ചർച്ചയാവും. അതായത് രണ്ട് വിഷയങ്ങൾ പ്രധാനമായും ചർച്ചയാവുന്നു. ഒന്ന്, ഈ കേരളയിലുമായി ബന്ധപ്പെട്ട് എന്താണ് തുടർ നടപടികൾ സ്വീകരിക്കേണ്ടത് എന്ന കാര്യത്തിൽ സി പി ഐ ഒരു നിലപാടിലേക്ക് എത്തും. ഒപ്പം തന്നെ ഈ ലോകായുക്തയുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായ പ്രശ്നങ്ങൾ, ഒപ്പം തന്നെ അത് ഏത് രീതിയിലാണ് തിരിച്ചടിയാവുന്നത്, എന്താണ് ഇനി തുടർ നടപടികൾ, ഈ രണ്ട് കാര്യങ്ങളാവും പ്രധാനമായും ചർച്ച ചെയ്യുക. ഒപ്പം തന്നെ ഈ ബജറ്റ് സമ്മേളനം വരാനിരിക്കുകയാണ്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടി, അതായത് ഏതൊക്കെ വിഭാഗത്തിലാണ് അല്ലെങ്കിൽ ഏതൊക്കെ കാര്യങ്ങളിലാണ് സി പി ഐ നിലപാടെടുക്കേണ്ടത് എം എൽ എമാരുടെ കാര്യത്തിൽ, ഒപ്പം തന്നെ ഈ ബജറ്റ് സമ്മേളനവുമായി മുന്നോട്ട് പോകുന്ന കാര്യത്തിൽ, ഈ മൂന്ന് കാര്യങ്ങളിലും ഒപ്പം തന്നെ പാർട്ടി സമ്മേളനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യത്തിലുമായിരിക്കും ചർച്ച ഉണ്ടാവുക. പക്ഷെ ഏറെ പ്രാധാന്യത്തോടെ നോക്കുന്നത് ഈ കേരളയിലുമായി ബന്ധപ്പെട്ട് സി പി ഐയുടെ തുടർ നടപടികൾ,
ഒപ്പം തന്നെ ലോകായുക്തയുമായി ബന്ധപ്പെട്ട് എന്ത് നിലപാടാണ് ഇനി സ്വീകരിക്കേണ്ടത് എന്നാണ്. കാരണം ഈ ലോകായുക്ത വിഷയത്തിൽ ഗവർണർ ഇതുവരെ തന്റെ നിലപാട് വ്യക്തമാക്കിയിട്ടില്ല. ഈ ലോകായുക്തയുടെ ഓർഡിനൻസിൽ ഗവർണർ ഒപ്പിട്ടിട്ടുമില്ല. ഈ സാഹചര്യത്തിൽ എന്ത് നിലപാടാണ് CPI കൈക്കൊള്ളുന്നത്, തുടർ നടപടികൾ കൈക്കൊള്ളുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. എന്തായാലും വരാനിരിക്കുന്ന മുന്നണി യോഗത്തിൽ ഈ രണ്ട് വിഷയങ്ങളും CPI ഉയർത്തിക്കൊണ്ടുവരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. മറ്റ് ഘടകകക്ഷികൾ ഈ വിഷയത്തിൽ CPIയെ പിന്തുണയ്ക്കാനുള്ള സാധ്യതയും ഏറെയാണ്. മായ സരീഷാണ് വിവരങ്ങൾ നൽകിയത്. കേരളിന്റെ കാര്യമായാലും ലോകായുക്തയുടെ കാര്യമായാലും വലിയ ഭിന്നതയാണ് നിലനിൽക്കുന്നത് ഇടതുമുന്നണിയിലെ ഘടകകക്ഷികൾക്കിടയിൽ.